ഹായ് ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. നമ്മൾ ഒരുപാട് പറഞ്ഞ് മടുത്ത ഒരു ടോപ്പിക്കാണ് എച്ച് ഐ വി ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ളത്. പലർക്കും എച്ച് ഐ വി ടെസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ അത് അവരെന്ത് വിചാരിക്കും, ലാബുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും കണ്ടാലോ, നാട്ടുകാർ കണ്ടാലോ, അയൽവക്കക്കാർ കണ്ടാലോ, എന്താവും സ്ഥിതി, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുന്നത് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിസ്കിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും എച്ച് ഐ വി ടെസ്റ്റ് എടുക്കേണ്ടതാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു എച്ച് ഐ വി ടെസ്റ്റ് തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോവില്ല എന്ന് അവർ ഉറപ്പ് തരുന്നുണ്ട്. അതുമാത്രമല്ല വിത്തിൻ 2 hours നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ മറ്റ് പല സ്വകാര്യ ലാബുകളുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ലാബുകളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പലരും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞങ്ങൾ ചെന്നൈയിൽ വരട്ടെ, നമ്മൾ ടെസ്റ്റ് എടുത്തു കൊടുക്കുമോ. അത് ഈ ചോദിക്കുന്നവർ കൂടുതലും വിദേശ രാജ്യത്തുള്ളവരാണ്. ഞങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പിന് അങ്ങോട്ട് വരാം. എനിക്ക് പേഴ്സണലി തന്നെ കുറേ അധികം ആളുകളെ അറിയാം, ഒറ്റ ദിവസത്തേക്ക് വേണ്ടി ദുബായിൽ നിന്നും യു കെയിൽ നിന്നുമൊക്കെ ചെന്നൈയിൽ വന്ന് ടെസ്റ്റ് എടുത്തിട്ട് പോകുന്ന ആളുകളെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വളരെ സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പലരും ഞങ്ങളോട് ഈ ചോദിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടെസ്റ്റിംഗ് സൗകര്യം കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കൊടുത്തിരുന്നു ഒരു 2 കൊല്ലം മുമ്പ് വരെ ടെസ്റ്റിംഗ് എല്ലാം സൗജന്യമായിട്ട് തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ മേഖലകളിലും കുറച്ച് ഫ്രോഡായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ പബ്ലിക്ലി ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ STDsന് മാത്രമുള്ളതാണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് മാത്രമുള്ളതാണ്. അത് കുറച്ച് ഉള്ളിലോട്ട് കയറിയാണിരിക്കുന്നത്. അപ്പം ആളുകൾക്ക് പിടിയെന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെ കുറച്ച് പാടാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു സെറ്റപ്പ്. 2 hospitals ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും 2 hospitals വർക്ക് ചെയ്യുന്നത്. ഒന്ന് അടയാർ ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റൽ, ഞാൻ ഒരിക്കലും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലവർ പറയും നിങ്ങൾ പേര് പറയാത്തത് നിങ്ങൾ ഓഫ് റോഡ് ആയതുകൊണ്ടാണെന്ന്. പക്ഷേ അല്ല, നമ്മൾ പേര് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ആ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഒരിക്കലും ഒരു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സേവനങ്ങളുടെയോ മാർക്കറ്റിന് വേണ്ടി അല്ല ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നില്ല, പറയാൻ സൗകര്യമില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ നിങ്ങളൊരു എച്ച് ഐ വി പേഷ്യൻ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നമ്മളിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നിങ്ങളെ ഞങ്ങൾ വിളിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഞങ്ങളിത് പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നാണ്. ഞാൻ പറഞ്ഞല്ലോ 2 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നവരാണ്. അപ്പം ഈ ദുരുദ്ദേശപരമായിട്ട് ആളുകളെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള വ്യാജേന വരികയും പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിൻ്റെ ഫോട്ടോ എടുക്കുകയും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായി. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു അപ്പർ മിഡിൽ ക്ലാസ് ലെവൽ തൊട്ട ആളുകളെയാണ് നമ്മുടെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് കോസ്റ്റ്ലിയാണ്, എല്ലാ കാര്യങ്ങൾക്കും കോസ്റ്റ്ലിയാണ്. മരുന്നിനാണെങ്കിലും നല്ലൊരു തുക മാസം വേണം, അതുപോലെ തന്നെ 6 months കൂടുമ്പോഴുള്ള മോണിറ്ററിങ് ചെക്കപ്പിനൊക്കെ വേണം. അപ്പോൾ ഒരു സാധാരണക്കാരനൊരിക്കലും ഞങ്ങളുടെ സേവനം തേടി വരാറില്ലല്ലോ. ഞങ്ങളുടെ നല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും സേവനം തേടി വരാറില്ലല്ലോ, ഇത് ഇൻഷുറൻസിനകത്ത് പെടുകയില്ല. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഫോട്ടോ എടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സംഭവം, 1-2 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പരിപാടി മാനേജ്മെൻറ്റ് സ്ട്രിക്റ്റായിട്ട് നിർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് പുറത്തുനിന്നുള്ളവർക്ക് ടെസ്റ്റിംഗ് വേണ്ട, വേറെ ക്യാമ്പയിനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചില ക്യാമ്പുകളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ട് ഫ്രീ ആയിട്ട് ടെസ്റ്റിംഗ്, അല്ലാതെ ഹോസ്പിറ്റൽ ക്യാമ്പസിനകത്ത് കയറ്റി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ അതോടുകൂടി നിർത്തിയതാണ്. അതുകൊണ്ടാണ് പല ആളുകളും ചോദിക്കുമ്പോൾ ഈ ഒരു ഞങ്ങൾ ടെസ്റ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ, എന്താണ് ടെസ്റ്റിംഗ് ഇല്ലാത്തതെന്ന്. അപ്പം ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് എന്ന് ചോദിക്കാറുള്ളത്. അതിൻ്റെ ഒരു ഉത്തരമാണ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ജ്യോതിസ് പുലരി പോലുള്ള സെൻറ്റർ ഉണ്ട്, അവിടെ ഹെൽപ്പ് ലൈൻ ഡെസ്കുകളുണ്ട്, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവരെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വന്നു, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നിങ്ങളുടെ പേരൊക്കെ ഹൈഡ് ചെയ്യുക,
ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് വെച്ചിട്ട് ഞങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യുക, ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഞങ്ങളുടെ സേഫ്റ്റി കാര്യങ്ങൾ എന്തൊക്കെയാണ്, മരുന്നുകളുടെ ഡീറ്റെയിൽസ്, നമ്മളും ഗവൺമെൻറ്റും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഇൻഷുറൻസിൻ്റെ കാര്യം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇപ്പം പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഒരു സർജറിയുടെ ഭാഗമായിട്ട് ഒരു നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിസ്ചാർജ് സമ്മറിക്കകത്ത് ഇവർ പോസിറ്റീവ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനി ഇവർക്ക് ഇൻഷുറൻസ് തുക നൽകാറില്ല. ചില കമ്പനികളൊക്കെ കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റൽ ഇതുപോലൊരു കേസ് വന്നപ്പോഴത്തേക്കും ഒരു ഏത് കമ്പനിയാണ് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു 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 ഇൻഷുറൻസ് കമ്പനി, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയാണ്, ആ ഒരു കമ്പനി കൊടുത്തതായിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ കുറച്ചധികം ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സർജറി, ഇപ്പോൾ കാറ്ററാക്ട് അല്ലെങ്കിൽ പിത്താശയക്കല്ല് ഇതുപോലുള്ള ഒരു സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് വരുവാണെങ്കിൽ ഞങ്ങൾ റെഫറൽ ലെറ്റർ തരും. ആ ഒരു ഒരു ജസ്റ്റ് OP ടിക്കറ്റിൻ്റെ ചാർജേ ആവത്തുള്ളൂ, ഒരു റെഫറൽ ലെറ്റർ തരും. നിങ്ങൾക്ക് ഞങ്ങളുടെ റെഫറലോടുകൂടി ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സർജറി ചെയ്യാവുന്നതാണ്. അവർ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാതെ ചെയ്തു തരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഒരു ഒരു ചെയ്യുന്ന ഒരു ഫേവർ എന്ന് പറയുന്ന സംഭവം. ചില ഇൻഷുറൻസ് കമ്പനീസൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ ചെയ്തു തരാനായിട്ട് വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദേശ പഠനം. വിദേശ പഠനത്തിന് വെച്ച് ഒരുപാട് കുട്ടികൾ, ബൈ ബർത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പം ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ UAE പോലുള്ള സ്ഥലങ്ങളിൽ ആരും പഠിക്കാൻ പോവില്ലല്ലോ, പക്ഷെ UAE പോലുള്ള സ്ഥലങ്ങളിൽ കിട്ടില്ല. ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ പരിഗണിക്കാവുന്നതാണ്. ചില രാജ്യങ്ങൾ കുറച്ചധികം ഇപ്പം HIV ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഗവൺമെൻറ്റിൽ നിന്നൊരു ലെറ്റർ തരണം. ആ ഒരു ലെറ്ററോടുകൂടി നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഏജൻസിയിലും ആ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇത് അറിയിക്കുക എന്നുള്ള ബാധ്യതയാണ്. മരുന്ന് കഴിക്കുന്നവർ ഒരു കാരണവശാലും മെഡിസിൻ സ്കിപ്പ് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുള്ള മരുന്നോടുകൂടി പോകാനായിട്ടുള്ള അനുമതിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ബാക്കി അവിടെ ചെന്നിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷനും വേണം. ഒരു കാരണവശാലും നിങ്ങൾ മരുന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഒന്ന് ജനറലായിട്ട് പറയാനായിട്ടുള്ളത്. കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ FBയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. നമ്മൾ പബ്ലിക്കലി ചുമ്മാ ആളുകൾക്ക് അനാവശ്യമായിട്ടുള്ള വിവരക്കേടുകളും മതപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും വിളിച്ച് പറയാനായിട്ടൊരു വേദിയായി നമ്മുടെ കമൻറ്റ് ബോക്സിനെ ഓണാക്കി ഇടുന്നില്ല. കാരണം ഇതിനകത്ത് കുറച്ച് മൂത്ത സദാചാരക്കാരുണ്ട്. അവർ നിങ്ങൾ അങ്ങനെ പോയിട്ടല്ലേ ഇത് വന്നതെന്നൊക്കെ ചോദിക്കുന്ന, പച്ചയ്ക്ക് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവനെ ഒന്നും തൃപ്തിപ്പെടുത്താനും ഇവൻ്റെയൊക്കെ ആ വായിലെ എന്താ ഛർദ്ദിൽ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്പേസാക്കി നമ്മുടെ കമൻറ്റ് ബോക്സിനെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങളൊരു പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒഫീഷ്യൽ IDയിൽ നിന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒഫീഷ്യൽ IDയിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. ഇനി HIV റിസ്ക് അനലൈസിങ് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം ആദ്യം പറയാം. രാവിലെ 8 മണി തൊട്ട് 2 മണി വരെയാണ് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. അതായത് ഓൺലൈൻ വഴിയുള്ള സർവീസുകൾ കൊടുക്കുന്ന ആ ഒരു സമയത്ത് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആ ഒരു രീതിയിലായിരിക്കും മലയാളം സർവീസുകൾ കിട്ടുക. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ബുക്കിംഗ് എടുക്കാനായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.